നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. മാഞ്ചസ്റ്റർ സിറ്റി ആറാടുകയാണ്. 6 ഗോൾ അടിച്ചു. 6-1 തകർപ്പൻ വിജയമാണ് അവർ ഇന്നലെ ബേൺമൗത്തിനെതിരെ നേടിയത്. ജെറമി ഡോക്കു എന്ന യുവതാരം ചരിത്രം കുറിച്ച മത്സരമാണ്. 1 ഗോളും 4 അസിസ്റ്റും 5 ഗോളുകളിൽ അദ്ദേഹം ഇൻവോൾവ് ആയിരിക്കുന്നു. പുത്തൻ ചരിത്രമാണത്. നോക്കുക, സിറ്റിയുടെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ ഡോക്കു 1 ഗോൾ അടിക്കുന്നു. ബെർണാർഡോ സിൽവ 2 ഗോളുകൾ, അക്കാഞ്ചി 1 ഗോള്, ഫിൽഫോർഡൻ 1 ഗോള്, നദാനയ്ക്ക് 1 ഗോള്. മറുഭാഗത്ത് ബോൺമൗത്തിൻ്റെ ആശ്വാസ ഗോള് സിനിസ്റ്ററയുടെ വകയായിരുന്നു. സിറ്റിക്ക് വേണ്ടി ആദ്യ 11-ൽ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് എർലിംഗ് ഹാലൻഡ്, ഹുലിയൻ ആൽവരസ്, ബെർണാർഡോ സിൽവ തുടങ്ങിയവർ ഒരുമിച്ചാണ് കളിക്കളത്തിലേക്ക് ഇറങ്ങിയത്. എന്തായാലും കളിയുടെ 30-ാമത്തെ മിനിറ്റിൽ ജെറമി ഡോക്കു ഗോളടിച്ച് തുടങ്ങുന്നു. ഗോളടി അവിടെ തുടങ്ങുന്നു. പിന്നെ ഗോളും അസിസ്റ്റുമായിട്ട് അദ്ദേഹം മിന്നിത്തിളങ്ങുന്നു. അദ്ദേഹത്തിൻ്റെ വക ഈ കളിയിൽ 4 അസിസ്റ്റുകളും 1 ഗോളുമാണ്. അങ്ങനെ 5 ഗോൾ കോൺട്രിബ്യൂഷൻസ്. 21 വയസ്സും 161 ദിവസവുമായിരുന്നു ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ പ്രായം. അതോടുകൂടി ജെറമി ഡോക്കു ഇപ്പോൾ ഒരു പ്രീമിയർ ലീഗ് മത്സരത്തിൽ 5 ഗോൾ ഇൻവോൾവ്മെൻറ്റിലേക്ക് എത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായിട്ട് മാറിയിരിക്കുകയാണ്. എന്തായാലും യംഗസ്റ്റ് പ്ലെയർ ടു അസിസ്റ്റ് 4 ഗോൾസ് ഇൻ എ സിംഗിൾ ഗെയിം എന്നുള്ള ഒരു റെക്കോർഡിലേക്ക് കൂടി അദ്ദേഹം എത്തുന്നു. ഏതായാലും കളിയുടെ 30-ാമത്തെ മിനിറ്റിൽ അദ്ദേഹം ഗോളടി തുടങ്ങി വെക്കുന്നു. ബെർണാർഡോ സിൽവ 33-ാമത്തെ മിനിറ്റിൽ അവരുടെ ലീഡ് വർദ്ധിപ്പിക്കുന്നു. 37-ാമത്തെ മിനിറ്റിൽ അക്കാഞ്ചി കൂടി ഗോളടിക്കുമ്പോൾ ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് സിറ്റി മുന്നിലാണ്. 2-ാം പകുതിയിലും അവരുടെ ഗോളടി തുടരുന്ന കാഴ്ച. കളിയുടെ 64-ാമത്തെ മിനിറ്റിൽ ഫിൽ ഫോർഡനിലൂടെ സ്കോർ ലൈൻ 4-0 എന്ന രൂപത്തിലേക്ക് മാറ്റി. പിന്നെ സിനിസ്റ്ററയുടെ ഗോൾ 74-ാമത്തെ മിനിറ്റിൽ ബേൺമൗത്തിന് ഒരു ആശ്വാസം കൊടുക്കുന്നുണ്ടെങ്കിലും 83-ാമത്തെ മിനിറ്റിലും 88-ാമത്തെ മിനിറ്റിലും വീണ്ടും സിറ്റിയുടെ ഗോളുകൾ. ബെർണാർഡോ സിൽവ 83-ാമത്തെ മിനിറ്റിൽ തൻ്റെ ബ്രേസ് പൂർത്തിയാക്കുന്നു. 88-ാമത്തെ മിനിറ്റിൽ കൂടി ഗോളടിക്കുമ്പോൾ 6-1 വിജയമാണ് സിറ്റി നേടിയിരിക്കുന്നത്. ഇതോടുകൂടി മാഞ്ചസ്റ്റർ സിറ്റി 22 കൺസിക്യൂട്ടീവ് മത്സരങ്ങൾ ഈ എല്ലാ കോമ്പറ്റീഷനുകളിലുമായിട്ട് വിജയിച്ചുകാരുന്നു. ഹോമിൽ കൺസിക്യൂട്ടീവായിട്ട് വിജയിച്ചുകാരുന്നു. 2nd ലോങ്സ്റ്റ് റണ്ണാണ് ഇംഗ്ലീഷ് ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ. ഇത് 1890 കാലഘട്ടത്തിൽ സണ്ടർലൻഡ് 22 മത്സരങ്ങളുടെ ഒരു സ്ട്രീക്ക് ഹോം മത്സരങ്ങളിൽ പരാജയപ്പെടാതെ വിജയിച്ചുകൊണ്ട് കുതിച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ടരികിൽ എത്തിയിരിക്കുന്നു. 100 പഴക്കമുള്ള റെക്കോർഡിന് തൊട്ടരികിലാണ് മാഞ്ചസ്റ്റർ സിറ്റി എന്നർത്ഥം. എന്തായാലും സിറ്റിയുടെ കുതിപ്പ് തുടരുകയാണ്. ഇപ്പോൾ പ്രീമിയർ ലീഗിൽ അവർ 1-ാം സ്ഥാനത്തേക്ക് തിരികെ എത്തിയിരിക്കുന്നു. 11 കളികളിൽ നിന്ന് 27 പോയിൻ്റാണ് അവർക്കുള്ളത്. പക്ഷേ ടോട്ടനാമിൻ്റെ മത്സരം ഇനി തിങ്കളാഴ്ചയാണ് നടക്കാൻ പോകുന്നത്. അന്ന് അവർ ചെൽസിക്കെതിരെ വിജയത്തിലേക്ക് എത്തുകയാണെങ്കിൽ 1-ാം സ്ഥാനം അവർക്ക് തിരികെ പിടിക്കാവുന്നതേ ഉള്ളൂ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.